നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ. നാടകീയ സംഭവ വികാസങ്ങൾക്ക് ശേഷം കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഹത്രാസിലേക്ക്. കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് യാത്ര കാറിൽ. നേരത്തെ നോയിഡയിൽ രാഹുലും പ്രിയങ്കയും എംപിമാരും അടങ്ങുന്ന നേതാക്കളെ തടഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് രാഹുലും പ്രിയങ്കയും അടക്കം 5 പേർക്ക് കടന്നുപോകാൻ പോലീസ് അനുമതി നൽകി. രാഹുലിനും പ്രിയങ്കയ്ക്കും ഒപ്പമുള്ളത് 3 പ്രധാന നേതാക്കൾ. ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി, രാജ്യസഭാ കക്ഷി നേതാവ് ഗുലാം നബി ആസാദ്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ രാഹുലിനെയും പ്രിയങ്കയെയും അനുഗമിക്കുന്നു. പ്രവർത്തകർ ശാന്തരായിരിക്കാൻ രാഹുലിന്റെ ആഹ്വാനം. ഹത്രാസ് കേസിൽ വീഴ്ച സംബന്ധിച്ച UP പോലീസ് മേധാവി, കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. പെൺകുട്ടിയുടെ വീട് പോലീസ് മേധാവി HC അവസ്ഥി സന്ദർശിച്ചു. പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നുണ്ടെന്ന പോലീസ് മേധാവി HC അവസ്ഥി. പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അവിനാശ് അവസ്ഥിയും പോലീസ് മേധാവിക്കൊപ്പമുണ്ടായിരുന്നു. കേസ് പിൻവലിക്കാൻ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയതായി ഉത്തർപ്രദേശിലെ ഹത്രാസിൽ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം News 18 പണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പൈസയല്ല, നീതിയാണ് വേണ്ടതെന്നും കുടുംബം News 18. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഗ്രാമത്തിൽ ഭീകരാന്തരീക്ഷമായിരുന്നുവെന്ന കുടുംബം News 18. നാട്ടുകാരെ ആരെയും വീട്ടിലേക്ക് വരാൻ പോലീസ് അനുവദിച്ചില്ല. പെൺകുട്ടി അനുഭവിച്ച വേദന പ്രതികളും അനുഭവിക്കണമെന്നും കുടുംബാംഗങ്ങൾ. പെൺകുട്ടിയുടെ കുടുംബത്തെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഫോറൻസിക് റിപ്പോർട്ടിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായിട്ടില്ല എന്നാണ് പോലീസ് നിരത്തുന്ന വാദം. കേസിലെ പ്രതികളെയും ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കും. നുണ പരിശോധനയെന്ന പോലീസ് ആവശ്യം ചോദ്യം ചെയ്ത പ്രതിപക്ഷം, രാജ്യമെങ്ങും പ്രതിഷേധം. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SP അടക്കം 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ലൈഫ് മിഷൻ കേസിൽ തിരുവനന്തപുരം ആക്സിസ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. CBI ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തത് കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി. വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണം ഏറ്റെടുത്ത യൂണിടാക് സ്വപ്നയ്ക്ക് കമ്മീഷൻ കൈമാറിയത് ആക്സിസ് ബാങ്ക് ശാഖയിലൂടെ. പരാതിക്കാരൻ അനിൽ അക്കര MLA CBI ഓഫീസിൽ ചില കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പങ്കുവയ്ക്കാനെത്തിയതാണെന്ന് അനിൽ അക്കര. സെയിൻ വെഞ്ചേഴ്സുമായി ബന്ധപ്പെട്ട രേഖകൾ CBIക്ക് കൈമാറിയതായി അനിൽ അക്കര MLA. രാഷ്ട്രീയ നേതൃത്വത്തിന് വീതം വെച്ച 4.5 കോടി സെയിൻ വെഞ്ചേഴ്സിന്റെ പണം. യൂണിടാക്കുമായി സംസ്ഥാന സർക്കാർ നടത്തിയ കത്തിടപാടുകളുടെ വിവരങ്ങളും കൈമാറി. അന്വേഷണം ശരിയായ ദിശയിലെന്നും നീതി കിട്ടിയത് CBIയിൽ നിന്നെന്നും അനിൽ അക്കര. ലൈഫ് മിഷൻ അഴിമതി ആരോപണത്തിൽ സർക്കാർ CBI അന്വേഷണത്തെ ഭയപ്പെടുന്നുവെന്ന പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുമോ എന്ന ഭയമാണ് CBI അന്വേഷണത്തെ എതിർത്ത് ഹർജി നൽകാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നും ചെന്നിത്തല. FCRA ലംഘനം ഉണ്ടായാൽ CBI അന്വേഷണമാകാമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചെന്നിത്തല. ഈ ഉത്തരവ് മറച്ചുവെച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും ആരോപണം. 2017 ജൂൺ 13 സർക്കാർ രേഖ പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ്. CBIയെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അതിനെയാണ് CPM എതിർക്കുന്നത്. CBIയെ തടയാൻ നിയമം കൊണ്ടുവരില്ല എന്നും കോടിയേരി. UAE കോൺസുലേറ്റ് അധികൃതരിൽ നിന്ന് iPhone ലഭിച്ചുവെന്ന ആരോപണം നിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഫോൺ വാങ്ങിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. പ്രോട്ടോകോൾ ഓഫീസർ നേരിട്ട് പങ്കെടുക്കുകയും സമ്മാനം സ്വീകരിക്കുകയും ചെയ്ത പരിപാടിയിലെ പ്രോട്ടോകോൾ ലംഘനം എന്താണെന്ന് മനസ്സിലായില്ല എന്നും ചെന്നിത്തല. ഒരു ഫോൺ ലഭിച്ചത് മുൻപ് കോടിയേരിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന അഡീഷണൽ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർക്കാണെന്നും ചെന്നിത്തല. പരിപാടിയിലെ ലക്കി ഡ്രോയിലൂടെ തന്റെ സ്റ്റാഫിലെ ഹബീബിന് വാച്ച് ലഭിച്ചിരുന്നു. ബാക്കി ഫോൺ ആർക്കാണ് ലഭിച്ചത് എന്ന് അറിയാൻ DGPയെ സമീപിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല. കള്ളം കണ്ടുപിടിച്ചപ്പോഴുള്ള പരിഭ്രാന്തിയിൽ രമേശ് ചെന്നിത്തല അറിയാതെ ചില സത്യങ്ങൾ തുറന്നു പറയുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ പുസ്തകത്തിലെ 38 അധ്യായത്തിൽ പറയുന്നത്
കോൺസുലേറ്റുകളും മറ്റും നറുക്കെടുപ്പ് നടത്താൻ പാടില്ലെന്നാണ്. നിയമം അറിയില്ലെന്നത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ന്യായീകരണമല്ലെന്നും കോടിയേരി. ജലീലിനെതിരെ ഉന്നയിച്ച ആരോപണം പിൻവലിച്ച് രമേശ് ചെന്നിത്തല മാപ്പ് പറയണമെന്നും കോടിയേരി. കോവിഡ് വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി വിവാദം സൃഷ്ടിക്കുകയും സമരാഭാസം നടത്തുകയും ചെയ്ത പ്രതിപക്ഷ നേതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കോടിയേരി. ഐഫോൺ വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ പരാതിയിൽ നിയമോപദേശം തേടി പോലീസ്. നടപടി ക്രൈം കേസ് ഇല്ലാതെ വിവരം നൽകാനാവില്ല എന്ന് മൊബൈൽ കമ്പനികൾ അറിയിച്ച സാഹചര്യത്തിൽ ഫോൺ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുന്നതിൽ ആശയക്കുഴപ്പം. മലപ്പുറം വണ്ടൂരിൽ വൻ കഞ്ചാവ് വേട്ട. 171 കിലോ കഞ്ചാവുമായി 3 പേർ എക്സൈസ് പിടിയിൽ. മിനി ലോറിയിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കഞ്ചാവ് കൊണ്ടുവന്നത് ആന്ധ്രയിൽ നിന്ന്. പിടിച്ചെടുത്ത കഞ്ചാവിന് 1 കോടിയോളം രൂപ വില മതിക്കുമെന്ന് എക്സൈസ്. കഞ്ചാവ് പിടികൂടിയത് സിമന്റ് ലോറിയിൽ നിന്ന് മിനി ലോറിയിലേക്ക് മാറ്റുന്നതിനിടെ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് 77 പാക്കറ്റുകളിൽ. പിടിയിലായത് ചെർപ്പുളശ്ശേരി സ്വദേശി ജാബിർ, ആലുവ സ്വദേശികളായ മിഥുൻ, സുജിത് എന്നിവർ. സംസ്ഥാനത്ത് 14 ജില്ലകളിലും നിരോധനാജ്ഞ പ്രാബല്യത്തിൽ. കോവിഡ് വ്യാപനം തടയാൻ കടുത്ത നിയന്ത്രണങ്ങൾ. നിരോധനാജ്ഞ ഈ മാസം 31 അർദ്ധരാത്രി വരെ. കടകളിൽ 5 പേരിൽ കൂടുതൽ പാടില്ല. കടകളിൽ വരുന്നവരുടെ ഫോൺ നമ്പർ ശേഖരിക്കണം. സാനിറ്റൈസറും നിർബന്ധം. മാസ്ക് ഇല്ലാതെ കടകളിൽ പ്രവേശിപ്പിക്കില്ല. അകത്ത് പ്രവേശിക്കും മുൻപ് ശരീരോഷ്മാവ് പരിശോധിക്കണം. നിർദ്ദേശം ലംഘിച്ചാൽ കട അടപ്പിക്കുന്നതടക്കം നടപടി. പൊതുസ്ഥലങ്ങളിലും സാമൂഹിക അകലം പാലിക്കണം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പൂർണ്ണ ലോക്ഡൌണിന് സമാനമായ അവസ്ഥ. കടകൾ തുറക്കാൻ പാടില്ല. പ്രത്യേക ബോർഡുകൾ വെച്ച് വേർതിരിക്കും. യാത്രകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രം യാത്രാനുമതി. പൊതുഗതാഗതത്തിന് തടസ്സമില്ല. വാഹനങ്ങൾ സർവീസ് നടത്താം. PSC പരീക്ഷകൾക്ക് അടക്കം മാറ്റമില്ല. നിരോധനാജ്ഞ ബസ് ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കില്ല. സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കും. ബാങ്കുകളെയും ബാധിക്കില്ല. വൈദ്യുതി ഓഫീസുകൾ പ്രവർത്തിക്കും. വാട്ടർ അതോറിറ്റി ഓഫീസുകൾ തുറക്കും. ചന്തകൾ അടയ്ക്കേണ്ടതില്ല. പഞ്ചായത്ത് തദ്ദേശഭരണ ഓഫീസ് തുറക്കും. മത്സ്യമാർക്കറ്റുകൾ തുറക്കാം. ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിക്കും. പൊതുപരിപാടികൾ പാടില്ല. ഔട്ട്ഡോർ ഇൻഡോർ പരിപാടികൾക്ക് നിയന്ത്രണം. വിവാഹത്തിന് 50 പേർ മാത്രം. മരണാനന്തര ചടങ്ങിന് 20 പേർ. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് മാനദണ്ഡം പാലിക്കുന്നതിൽ പലരും ഗുരുതര വീഴ്ച വരുത്തി. ഇനി ഇത്തരം വീഴ്ചകൾ വെച്ചുപൊറുപ്പിക്കില്ല. മാസ്ക് ധരിച്ചില്ല എങ്കിൽ കൂടുതൽ പിഴ ഈടാക്കുമെന്നും മുഖ്യമന്ത്രി. കോവിഡ് പ്രതിരോധത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജാഗ്രത പോയത് ജനങ്ങൾക്കല്ല, സർക്കാരിനാണ്. 6 മണി വാർത്താ സമ്മേളനമല്ലാതെ കാര്യക്ഷമമായി ഒന്നും നടക്കുന്നില്ല. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിന്റെ പേരിലാണ് ആൾക്കൂട്ട സമരങ്ങളെ ഒഴിവാക്കിയതെന്നും ചെന്നിത്തല. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചില്ല എങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ന്യൂസ് 18നോട്. സാമൂഹിക അകലം നിർബന്ധമായും പാലിക്കണമെന്നും നവജ്യോത് ഖോസ. നിരോധനാജ്ഞയിൽ ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് എറണാകുളം കളക്ടറെ സുഹാസ്. പൊതുഗതാഗതം, ആശുപത്രികൾ എന്നിവയെ നിരോധനാജ്ഞ ബാധിക്കില്ല. കടകൾ തുറക്കുന്നതിൽ ഒരു തടസ്സവുമില്ലെന്നും കളക്ടർ. പരീക്ഷകൾ മാറ്റമില്ലാതെ നടക്കുമെന്നും കളക്ടർ എസ് സുഹാസ്. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും കളക്ടർ ന്യൂസ് 18നോട്. കൊച്ചിയിൽ പരിശോധന കൂടുതൽ കർശനമാക്കിയതായി പോലീസ്. ബ്രോഡ്വേ, മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലെല്ലാം കൂടുതൽ പരിശോധന നടത്തും. നിർദ്ദേശം പാലിച്ചില്ല എങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ TK ലാൽജി. നിരോധനാജ്ഞ ലംഘിച്ചാൽ ശക്തമായ നിയമ നടപടിയെടുക്കുമെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. പോലീസ് പരിശോധന ശക്തമാക്കും. പോലീസിനെതിരെ ആക്ഷേപം ഒഴിവാക്കുന്ന തരത്തിൽ ഇടപെടണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും AV ജോർജ് ന്യൂസ് 18നോട്. മൊറട്ടോറിയം കാലത്തെ കൂട്ടുപലിശ ഒഴിവാക്കാമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. പിഴപ്പലിശ ഒഴിവാക്കുക. 2 കോടി രൂപ വരെ വായ്പയെടുത്തവർക്ക് ഇതിലൂടെ 6,000 കോടി രൂപയുടെ ബാധ്യത ബാങ്കുകൾക്കുണ്ടാകുമെന്നും കേന്ദ്രം. ആനുകൂല്യം ലഭിക്കുക. ലോക്ഡൌണിനെ തുടർന്ന് വായ്പകൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തിയ മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലെ തിരിച്ചടവിന്. ചെറുകിട ഭവന വിദ്യാഭ്യാസ വായ്പകൾക്കെല്ലാം തീരുമാനം ബാധകം. സർക്കാരിന്റെ നിലപാട് പരിഗണിച്ച ശേഷം സുപ്രീംകോടതി അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും.
മണാലിയിൽ നിന്ന് ലേയിലേക്കുള്ള യാത്രാ സമയം 5 മണിക്കൂർ കുറയ്ക്കുന്ന അടൽ തുരങ്കം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുരങ്കത്തിന് 9.2 കിലോമീറ്റർ ദൈർഘ്യം. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കമായ അടൽ തുരങ്കം നിർമ്മിച്ചത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ഹിമാചൽ ജനതയുടെ സ്വപ്നം യാഥാർത്ഥ്യമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണാലിയിൽ നിന്ന് റോതങ് പാസ് വഴി ലേയിലേക്ക് ദൂരം 474 കിലോമീറ്റർ. ഹിമാലയൻ മലനിരകളെ തുരന്നുള്ള അടൽ തുരങ്കം വഴി പോയാൽ ദൂരം 428 കിലോമീറ്ററായി കുറയും. യാത്രാസമയം 5 മണിക്കൂർ ലാഭിക്കാം. കർഷക ബില്ലിനെ കുറിച്ച് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും കാപട്യം നിറഞ്ഞ നിലപാടാണെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. കേരളത്തിൽ നിയമം പ്രത്യേക പ്രത്യാഘാതം ഉണ്ടാക്കില്ല. ഇരുപക്ഷവും കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമെന്നും വി മുരളീധരൻ. മികവിന്റെ 90 സ്കൂൾ കെട്ടിടങ്ങൾ കൂടി നാടിന് സമർപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു ഉദ്ഘാടനം. 54 സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായിട്ടായിരുന്നു ചടങ്ങുകൾ. പൊതുവിദ്യാലയങ്ങൾ നാടിന്റെ സമ്പത്താണെന്നും അവയുടെ സംരക്ഷണത്തിന് സർക്കാർ മുഖ്യപരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക ലക്ഷ്യം. ചില MLA ഇതിനെ സർക്കാർ പരിപാടിയായി മാത്രം കണ്ടു. ലോക നിലവാരത്തിലേക്കാണ് സ്കൂളുകളെ ഉയർത്തുന്നതെന്നും മുഖ്യമന്ത്രി. തദ്ദേശ സ്വയംഭരണ മന്ത്രി AC മൊയ്തീന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. കരിങ്കൊടി കാട്ടിയത് തൃശൂർ പന്നിത്തടത്ത് വെച്ച്. കരിങ്കൊടി കാണിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്ത്രിയെ കരിങ്കൊടി കാട്ടിയത് എരുമപ്പെട്ടി സർക്കാർ സ്കൂളിലെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങവൻ. പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്ന കെ മുരളീധരന്റെ അഭിപ്രായം തള്ളി UDF കൺവീനർ MM ഹസൻ. ഇത്തരമൊരു അഭിപ്രായം ശരിയല്ല. അനൈക്യമെന്ന് പറയാൻ ശത്രുക്കൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കരുതെന്നും പരാതികൾ പാർട്ടി ഫോറങ്ങളിൽ പറയുന്നതാണ് നല്ലതെന്നും MM ഹസൻ. UDFിന് ജോസ് കെ മാണി ഒരു അടഞ്ഞ അധ്യായമല്ല എന്ന കൺവീനർ MM ഹസൻ. മുന്നണിയിൽ നിന്നും പുറത്താക്കിയെന്ന ജോസ് പക്ഷം തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു. സഹകരിക്കാൻ താൽപര്യവും ആഗ്രഹവും ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറെന്നും ഹസൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പ്രതിഷേധ സമരം. പ്രതിഷേധം രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ഡോക്ടറെയും നഴ്സിനെയും സസ്പെൻഡ് ചെയ്തതിനെതിരെ 2 മണിക്കൂർ OP ബഹിഷ്കരിച്ച ഡോക്ടർമാരും നഴ്സുമാരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരിദിനം ആചരിച്ച നഴ്സുമാർ. 2 ഡോക്ടർമാർ വീതം 48 മണിക്കൂർ റിലേ സത്യാഗ്രഹവും ആരംഭിച്ചു. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്കെന്ന ജീവനക്കാർ. പാലക്കാട് DMO KP റീത്തയ്ക്ക് കോവിഡ്. 2 ദിവസമായി നിരീക്ഷണത്തിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് അവലോകന യോഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും DMO പങ്കെടുത്തിരുന്നില്ല. പാലക്കാട് DMO ഓഫീസിലേക്ക് ഓഫീസ് താൽക്കാലികമായി അടച്ചു. അണുനശീകരണം നടത്തിയതിനു ശേഷമേ ഇനി ഓഫീസ് തുറക്കൂ. ജില്ലയിൽ 4846 പേർ ചികിത്സയിൽ. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും വിലപേശലുകൾക്കും ശേഷം ബീഹാറിൽ മഹാസഖ്യം സീറ്റ് ധാരണയിലേക്ക്. 68 മുതൽ 70 സീറ്റ് വരെ നൽകാൻ RJD സമ്മതിച്ചതായി കോൺഗ്രസ്. സഖ്യത്തിലെ പ്രധാന കക്ഷിയായ RJD 138 സീറ്റുകളിൽ മത്സരിക്കും. മഹാസഖ്യത്തിൽ 3 ഇടതു പാർട്ടികൾക്കുമായി അനുവദിച്ചത് 29 സീറ്റ്. CPI 6 സീറ്റിലും CPM 4 സീറ്റിലും CPIML 19 സീറ്റുകളിലും മത്സരിക്കും. ഏതൊക്കെ സീറ്റുകളെന്ന കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടില്ല. റിലയൻസ് റീറ്റെയിലിൽ 5512 കോടി രൂപ മുതൽ മുടക്കി GIC. GIC സിംഗപ്പൂരിന്റെ വിദേശ വിനിമയം കൈകാര്യം ചെയ്യാൻ 1981 രൂപീകരിച്ച കമ്പനി. റിലയൻസ് റീറ്റെയിലിന്റെ 1.22% ഓഹരികൾ GIC ലഭിക്കും. 2 ആഴ്ചയ്ക്കുള്ളിൽ റിലയൻസ് റീറ്റെയിലിൽ എത്തിയ നിക്ഷേപം 30,360 കോടി രൂപ മുതൽ മുടക്കിയത് അബുദാബിയിലെ മുബദാല, സിൽവർ ലേക്ക്, KKR തുടങ്ങിയ കമ്പനികൾ. ഫ്യൂച്ചർ ഗ്രൂപ്പിനെ ഏറ്റെടുത്ത റിലയൻസിനുള്ളത് 12,000 വിൽപ്പനശാലകൾ. കോവിഡ് പരിശോധനയ്ക്കായി പുതിയ RT-PCR കിറ്റ് വികസിപ്പിച്ച് റിലയൻസ്. കിറ്റ് 2 മണിക്കൂറിനുള്ളിൽ പരിശോധനാ ഫലം അറിയാൻ കഴിയുന്നത്. നിലവിൽ RT-PCR പരിശോധന നടത്തിയാൽ രോഗനിർണയത്തിനെടുക്കുന്നത് 24 മണിക്കൂർ. റിലയൻസ് ലൈഫ് സയൻസസിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത കിറ്റിന് പേര് ആർ ഗ്രീൻ കിറ്റ് എന്ന. കോവിഡ് വൈറസിന്റെ ഇ ജീൻ, ആർ ജീൻ,
ആർപി എന്നിവ തിരിച്ചറിയാൻ കിറ്റ് സഹായിക്കും. കോവിഡ് പരിശോധനയുടെ വേഗം കൂട്ടാനും അതിവേഗത്തിൽ ചികിത്സ ഉറപ്പാക്കാനും പുതിയ കിറ്റിലൂടെ സാധിക്കും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലിരുന്ന ഒരാൾ മരിച്ചു. മുഹമ്മ സ്വദേശി മഹികുമാറാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ദീർഘകാലമായി കരൾ വൃക്ക രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. രാജ്യത്ത് കോവിഡ് ബാധിച്ചുള്ള മരണം 100,000 കടന്നു. പുതിയ കണക്കുകൾ പുറത്തുവന്നതോടെ ആകെ മരണം 1,842. ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യം. കോവിഡ് മരണങ്ങളിൽ 40% മഹാരാഷ്ട്രയിൽ. രാജ്യത്തെ ആകെ 100,000 മരണങ്ങളിൽ 38,000 മരണവും മഹാരാഷ്ട്രയിൽ. തമിഴ്നാട്ടിലും കർണാടകത്തിലും മരിച്ചത് 9,000 പേർ. ഡൽഹി, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മരണത്തിന് കീഴടങ്ങിയത് 5,000 പേർ. മരണനിരക്ക് ഏറ്റവും കുറവ് കേരളം, അസം, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ. കോവിഡ് പരിശോധനയിൽ ആന്റിജൻ ടെസ്റ്റിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. അടിയന്തര ഘട്ടങ്ങളിൽ നടത്താവുന്ന പരിശോധനാ വിഭാഗത്തിൽ ആന്റിജൻ ടെസ്റ്റിനെ ഉൾപ്പെടുത്തി. നടപടി കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ. യൂറോപ്പിൽ റെമഡെസിവിർ കഴിച്ച കോവിഡ് രോഗികളിൽ വൃക്കകൾക്ക് ഗുരുതര തകരാർ കണ്ടെത്തിയത് ആശങ്ക. സംഭവത്തിൽ അന്വേഷണം തുടങ്ങി യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി. റെമഡെസിവിർ കഴിച്ചതാണോ കിഡ്നിയുടെ തകരാറിന് കാരണമെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നും അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും അധികൃതർ. കോവിഡ് സ്ഥിരീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലേക്ക് മാറ്റിയത് ട്രംപിന് ചെറിയ പനിയും ക്ഷീണവും ഉള്ളതിനാൽ. ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും നന്ദി പറഞ്ഞ ഡൊണാൾഡ് ട്രംപ്. ആരോഗ്യനിലയിൽ ആശങ്കയില്ല. മെലാനിയ വൈറ്റ് ഹൌസിൽ തുടരുമെന്നും ട്രംപ്. പ്രസിഡന്റിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വൈറ്റ് ഹൌസ്. ആരോഗ്യ വിദഗ്ധരുടെ ശുപാർശ പ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ചികിത്സാ സമയത്ത് മിലിട്ടറി ആശുപത്രിയിലുള്ള ഓഫീസ് മുറിയിലിരുന്ന് ട്രംപ് ഭരണം നിയന്ത്രിക്കുമെന്നും വിശദീകരണം. ജോ ബൈഡന്റെയും ഭാര്യയുടെയും കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. പരിശോധന ട്രംപിനൊപ്പം പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ പങ്കെടുത്തതിനാൽ. ട്രംപിനും ഭാര്യയ്ക്കും എത്രയും വേഗം രോഗം ഭേദമാകട്ടെ എന്ന് ബൈഡന്റെ ട്വീറ്റ്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,48,24,000 പിന്നിട്ടു. മരണസംഖ്യ 10,34,000. അമേരിക്കയിൽ കോവിഡ് ഗുരുതരാവസ്ഥ തുടരുന്നു. 75,49,000 കടന്ന രോഗം ബാധിച്ചവരുടെ എണ്ണം. മരണസംഖ്യ 2,14,000. ബ്രസീലിലും സ്ഥിതി ഗുരുതരം തന്നെ. രാജ്യത്ത് 48,82,000 കോവിഡ് ബാധിതർ. മരിച്ചവരുടെ എണ്ണം 1,46,000. റഷ്യയിലും ഗുരുതരാവസ്ഥയിൽ മാറ്റമില്ല. രോഗബാധിതരുടെ എണ്ണം 11,95,000. മരണസംഖ്യ 21,077. ലാറ്റിനമേരിക്കയിൽ സ്ഥിതി അതീവ ഗുരുതരം. കൊളംബിയയിൽ 8,42,000 രോഗികൾ. 26,397 മരണം. പെറുവിൽ 8,22,000 രോഗികൾ. മരണസംഖ്യ 32,609. മെക്സിക്കോയിൽ 7,53,000 രോഗബാധിതർ. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ശൌര്യ മിസൈലിന്റെ പുതിയ പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. പരീക്ഷണം ഒഡീഷയിലെ ബാലസോർ തീരത്ത്. മിസൈലിന്റെ ആക്രമണ പരിധി 800 കിലോമീറ്റർ. ഭാരക്കുറവും ഉപയോഗിക്കാൻ താരതമ്യേന എളുപ്പവും ശൌര്യയുടെ പ്രത്യേകത. ചൈനീസ് അതിർത്തിയിലെ സംഘർഷ സാധ്യതയ്ക്ക് ഇടെയുള്ള മിസൈൽ പരീക്ഷണം ഏറെ പ്രാധാന്യമുള്ളത്. പാലാരിവട്ടം പാലം പൊളിക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നിയന്ത്രണം ഒരാഴ്ചത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ. യാത്രക്കാർക്ക് പരമാവധി ബുദ്ധിമുട്ട് കുറച്ചാകും നിയന്ത്രണങ്ങളെന്ന് അധികൃതർ. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ നിരവധി പേർ പങ്കാളികളായി. സാങ്കേതിക സർവകലാശാല NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. 20 കോളേജുകളിൽ നിന്നായി 252 പേർ രക്തദാനം ചെയ്തു. NSS റീജിയണൽ ഡയറക്ടർ സജിത് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.